കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എങ്ങനെയാണ് സമ്പത്തിന് വേണ്ടി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സമ്പത്തിന് വേണ്ടി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം, മൈൻഡിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണമെന്നൊക്കെ. എങ്ങനെയാണ് മൈൻഡ് സെറ്റ് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യം സമ്പത്താണ്, പണമാണ് നിങ്ങൾക്ക് ആവശ്യം. ഈ പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക. പണമാണ് ആവശ്യമെങ്കിൽ എന്ന് വിചാരിച്ച് ചാടി കയറി ഇപ്പൊ തന്നെ വീട്ടിൽ കയറി ഇരുന്നിട്ട് അതേ ആ ചേച്ചി പറഞ്ഞു അതുപോലെ തന്നെ പണം കിട്ടും എന്നല്ല പറയേണ്ടത്. മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പണത്തിനെ അത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണെങ്കിലും വളരെ കുറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വന്നും പഠിച്ചിട്ട് പോവാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കുക. കുറച്ചു കാലം നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവായ കുറേ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലെല്ലാവരും. 70,000 ചിന്തയിൽ പരം 70,000 ചിന്തകൾ വരുന്ന നിങ്ങൾക്ക് അതിൽ 65,000 ചിന്തകളും നെഗറ്റീവായിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ട നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ളതായ പോസിറ്റീവ് കാര്യങ്ങൾ, ഇപ്പോൾ 35 വയസ്സുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ഒരു പേനയും ബുക്കും എടുത്തിട്ട് ഒരു ഡയറി എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതായ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അതുവരെ എഴുതി വയ്ക്കുക. ഈ എഴുതി വയ്ക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളിൽ ഇനിയും വരാൻ പോകുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതും കൂടെ എഴുതി വയ്ക്കുക. കഴിഞ്ഞതും എഴുതി വയ്ക്കുക, വരാൻ പോകുന്നതും എഴുതി വയ്ക്കുക. നിങ്ങളുടെ കയ്യിലിപ്പോൾ, അതിലിപ്പോൾ നമ്മൾ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ കയ്യിലിപ്പോൾ എത്ര രൂപയുണ്ട്? കയ്യിൽ പേഴ്സിലോ നിങ്ങളുടെ ബാഗിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടേതായ സമ്പാദ്യം എത്ര രൂപയുണ്ട്? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലുള്ള പൈസ ഒന്നും എഴുതണ്ട. നിങ്ങളുടെ കയ്യിലുള്ള പണം എത്രയുണ്ട്? ക്യാഷ് എത്രയുണ്ട്? ലിക്വിഡിറ്റി എത്രയുണ്ട്? ഒന്നുമില്ല, 10 രൂപയേ ഉള്ളൂ എങ്കിൽ എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. ശരി, ഇനി നിങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് എത്ര രൂപയുണ്ട്? നിങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒന്നുമില്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല, വേണ്ട എനിക്ക് അക്കൗണ്ട് ഇല്ല, എഴുതിക്കൊള്ളാം. ഇനി അക്കൗണ്ടിൽ 100 രൂപയേ ഉള്ളൂ, മിനിമം ബാലൻസ് 1,000 രൂപയേ ഉള്ളൂ, അതും എഴുതിക്കൊള്ളാം. ഒന്നിനും നമ്മൾ ആത്മാർത്ഥതയില്ലാതെ ചെയ്യരുത്, ആത്മാർത്ഥതയോടെ ചെയ്യാം. വേറെ ആരെയും കാണിക്കാനല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിന് ബോധ്യപ്പെടാനാണ്. ഇനി നിങ്ങൾക്ക് പുറത്ത് എത്ര രൂപ കടമുണ്ട്? 5 ലക്ഷമാവട്ടെ, 10 ലക്ഷമാവട്ടെ, 30 ലക്ഷമാവട്ടെ, 1 കോടിയാവട്ടെ, 5 കോടിയാവട്ടെ, 6 കോടിയാവട്ടെ, കടമുണ്ട്. നിങ്ങൾക്ക് ധനമൊന്നുമില്ല, കടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കടം എഴുതി, എനിക്ക് ഇത്ര രൂപ കടമുണ്ട്. ഇനി പുറത്ത് നിങ്ങൾക്ക് ആരെങ്കിലും രൂപ തരാനുണ്ട് എന്ന് വിചാരിക്കാം. കിട്ടാനുള്ള രൂപ ഇത്രയാണെങ്കിൽ ഇത്ര ഇത്ര രൂപ എനിക്ക് കിട്ടാനുണ്ട്, അതും എഴുതി വയ്ക്കാം. കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും കിട്ടാനുള്ള തുക നിങ്ങൾ എഴുതി വയ്ക്കാം, ഇത്രയുണ്ട്, അതും എഴുതി വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ഒരു എഴുതി വച്ചതിന് ശേഷം ഇന്ന് മുതൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്ര സമ്പത്ത് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്? അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ വേണം. നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് ഒന്നും ഇല്ല എങ്കിലും എത്ര രൂപയാണ് നിങ്ങൾ അടുത്തൊരു വർഷത്തിനുള്ളിൽ ഏൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കടം തീരാൻ എത്ര രൂപ നിങ്ങൾക്ക് വേണം? അതും ഒരു പേനയും ഡയറിയും എടുത്ത് അതും എഴുതി വയ്ക്കാം. ഒരു ചുവന്ന മഷി എടുത്ത് ഒരു പേനയും ഡയറിയും എടുത്ത് നിങ്ങൾ എഴുതി വയ്ക്കുക. എഴുതുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലായ്പ്പോഴും ആത്മാർത്ഥമായിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പരീക്ഷണത്തിനായിരിക്കരുത്, ഒരിക്കലും മുതിരരുത്. ആത്മാർത്ഥമായി എഴുതിയതിന് ശേഷം നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു വലത് കൈയെടുത്ത് നെഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് 11 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക. ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ അഫർമേഷൻസ് 11 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. വീണ്ടും അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ, ഉണർന്ന് കണ്ണു തുറന്നാൽ ഉടനെ തന്നെ പ്രഭാത കർമ്മങ്ങൾ കിടന്നുകൊണ്ട് ജപവും പ്രാർത്ഥനയും മന്ത്രവും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വലത് കൈയെടുത്ത് നെഞ്ചിൽ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ഇതേ അഫർമേഷൻസ് വീണ്ടും നിങ്ങൾ 11 പ്രാവശ്യം ആവർത്തിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ അത് പകർത്താമെങ്കിൽ 11 പ്രാവശ്യം ചുവന്ന മഷി കൊണ്ട് ഈ നോട്ട്ബുക്കിൽ ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എഴുതാം. ഐ ഡിസേർവ് പ്രോസ്പെരിറ്റി. ഐ ഡിസേർവ്, ഐ ഡി ഇ എസ് ഇ ആർ വി ഇ പ്രോസ്പെരിറ്റി, പി ആർ ഒ എസ് പി ഇ ആർ ഐ ടി വൈ, ഐ പ്രോസ്പെരിറ്റി, ഐ ഡിസേർവ് പ്രോസ്പെരിറ്റി. ഐ ആം എ മണി മാഗ്നറ്റ്. ഐ ആം എ മണി മാഗ്നറ്റ്. ഐ ലവ് മണി, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഐ ലവ് മണി. മലയാള ഇംഗ്ലീഷ് അറിയാത്തവർ മലയാളത്തിൽ പറഞ്ഞോളാം. മണി ലവ്സ് മീ, 4-ാമത്തെ മണി ലവ്സ് മീ, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഐ ആം എ മണി മാഗ്നറ്റ്, മണി ലവ്സ് മീ. ഇത് ഇങ്ങനെ
നിങ്ങൾ ഐ ലവ് മണി, മണി ലവ്സ് മീ, ഐ ആം എ മണി മാഗ്നറ്റ്, ഐ ഡിസേർവ് പ്രോസ്പെരിറ്റി, ഇത് നാലും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് 11 പ്രാവശ്യം ആവർത്തിക്കുക. കണ്ണുകളടച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 11 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു 21 ദിവസം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും മനസ്സിലും നിങ്ങളുടെ ശരീരത്തിലും ഇതിൻ്റെ എനർജി കടന്നു വരാൻ തുടങ്ങും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് പണം എവിടുന്നോ വരുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും. ജീവിതത്തിലെ മൈൻഡ് സെറ്റ് ചെയ്യുന്നതിൽ ആദ്യത്തെ, വെൽത്തിനെ മൈൻഡ് സെറ്റ് ചെയ്യുന്നതിൽ ആദ്യത്തെ പാഠമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഇതൊന്ന് പ്രാവർത്തികമാക്കി തുടങ്ങുക. 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പണം കുതിച്ചു കയറി ഇടിച്ചു പൊളിച്ച് വന്നു, ചേച്ചിക്ക് പണം കിട്ടിയോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാം. അങ്ങനെയല്ല, ജീവിതത്തിൽ ഏത് കാര്യവും നമ്മൾ പ്രാവർത്തികമാക്കുന്നതോടുകൂടിയാണ് ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുക. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യവും കൂടെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ പ്രവർത്തിക്കുക. ജീവിതത്തിൽ ആവശ്യമുള്ള സമ്പത്താണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മൈൻഡ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. വെൽത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തയ്യാറെടുപ്പിക്കുക. ഏത് സാധനവും ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാലല്ലേ അത് ഉണ്ടാവുള്ളൂ. ഉണ്ടാക്കാൻ തയ്യാറാവാതിരുന്നാൽ അത് ഉണ്ടാവില്ലല്ലോ. ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, എങ്കിലേ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, വെൽത്തിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ സാധ്യമാകുകയുള്ളൂ.